ഹായ്, എസ്റ്റോക്കിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാള് ഗ്യാപ്പ് വന്നു എന്നറിയാം. ഇടയിലത്തെ തിരക്കും കാര്യങ്ങളും കാരണം പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ബുക്കിനെ കുറിച്ചുള്ള ഒരു ബുക്ക് റിവ്യൂ ആണ്. എന്റെ സുഹൃത്തും കൂടിയായ ലൈജുവിന്റെ ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞ ബുക്കാണ്, ഒരു ഡിറ്റക്റ്റീവ് നോവലാണ്. അപ്പോ ആ ബുക്ക് നിങ്ങൾ പലപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റുകളായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഈ നോവൽ വായിക്കണം, അല്ലെങ്കിൽ ഒരു ടോപ്പ് 5 റീസൺസ് ഫോർ റീഡിങ് ദിസ് ബുക്ക്, അതാണ് ഇന്നത്തെ പോസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി എസ്റ്റോക്കിലേക്ക് സ്വാഗതം. അപ്പോ ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ചാൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് മലയാള കുറ്റാന്വേഷണ നോവലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ബുക്ക് ഇതായിരുന്നു എന്ന് തോന്നുന്നു അടുത്ത കാലത്ത്. കാരണം അടുത്ത കാലത്തൊന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിറ്റക്റ്റീവ് നോവൽസ് അധികം വന്നിട്ടില്ല. ഇതാണ് ആ ബുക്ക്, കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ബുക്ക്. അപ്പൊ ഇതിന്റെ ഒരു സീക്വൽ ആയിട്ടാണ് രണ്ടാമത്തെ ബുക്ക് ഈ ഹൈഡ്രേഞ്ചിയ വന്നിട്ടുള്ളത്. ഈ ബുക്ക് വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇതിന്റെ ലാസ്റ്റ് ഒരു സസ്പെൻസിലാണ് നിർത്തിയിട്ടുള്ളത്. ഒരു ഇമ്രാൻ അലി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഇതിലത്തെ എസ്തർ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറെ കോൾ ചെയ്യുന്നു. അപ്പൊ ആരാണ് ഇമ്രാൻ അലി, എന്താണ് ആൾക്ക് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പൊ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ഫസ്റ്റ് റീസൺ. പിന്നെ രാജു എന്ന് പറഞ്ഞുള്ള എഴുത്തുകാരൻ ഈ ഒരു ബുക്കിൽ തന്നെ കഴിവ് തെളിയിച്ചതാണ്. അപ്പോ എന്തായാലും ആളുടെ രണ്ടാമത്തെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആന്റിസിപ്പേഷൻ ഉള്ള ഒരു വർക്കാണ്. ഇനി സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ബുക്കിൽ ആൾക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളൊരു ക്രിറ്റിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു ലാഗ്, അതായത് അതിലെ ക്യാരക്ടർ ഡെവലപ്മെന്റിന് കുറച്ചധികം ടൈം സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലാഗ് എത്രത്തോളം ആസ്വാദകര് സ്വീകരിച്ചു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. കുറെ പേര് അതിനെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നു, പക്ഷെ എനിക്കൊന്നും അത്ര ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. പക്ഷെ അതിന്റെ എല്ലാ ചാൻസസും ഈ രണ്ടാമത്തെ ബുക്കിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആഖ്യാന രീതിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ആ ഫാസ്റ്റ് പേസ്ഡ് ത്രില്ലർ എന്നുള്ളതാണ് സെക്കൻഡ് ആസ്പെക്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തില് അധികം ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കുറ്റാന്വേഷണ നോവൽസ് ഒന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ ഈ ബുക്കിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്തർ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. അതോടൊപ്പം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട്, അതായത് സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ഉള്ളത്, അതായത് ഭൂതകാലം കൊണ്ട് വിഷമിക്കുന്ന ഒരു ക്യാരക്ടർ, പലപ്പോഴും പല രംഗങ്ങളും കണ്ട് ഭയപ്പെടുന്ന ഒരു ക്യാരക്ടർ, അതുപോലെ ഒരു സ്ക്രിസോഫീനിയക് ഇഷ്യൂസ് അതിൽ പറയുന്നുണ്ട് ക്യാരക്ടർ. അത് പുതിയ ബുക്കിലാണ് ഇതൊക്കെ വരുന്നത്, കുറച്ച് ചെറിയൊരു സ്പോയിലർ ആണ് എങ്കിൽ പോലും അങ്ങനത്തെ കുറെ ഇഷ്യൂസ്, എന്താണ് ഇനി ഭാവി എന്ന് ചിന്തിച്ചു നിൽക്കണ ഒരു നോർമൽ മനുഷ്യന്റെ ഒരു നോർമൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ എല്ലാ സവിശേഷതകളും അടങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉയരെ സിനിമയ്ക്ക് വന്നപ്പോ ഒരു സ്ത്രീ പക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഓറിയന്റഡ് വ്യൂ എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ ഇഷ്യൂസ് ഒക്കെ ഈ ബുക്കില് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സ്ത്രീപക്ഷ നോവൽ എന്ന് പറയാവുന്ന രീതിയിൽ പോലും വായിക്കാവുന്ന ഒരു നോവലാണ് ലാജയുടെ ഹൈഡ്രേഞ്ചിയ. അതേപോലെ തന്നെ പല സോഷ്യൽ ഇഷ്യൂസും ഇതിന്റെ ഒപ്പം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയും ആണും ഒരുമിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സമൂഹം എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉയർന്നു പോകുമ്പോൾ ഒരു പുരുഷൻ എങ്ങനെ നോക്കി കാണുന്നു, അങ്ങനത്തെ ഇഷ്യൂസ് വരെ വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്യാൻ ലാജോ എന്റെ ഇടയിൽ കൂടെ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് തേർഡ് ആയിട്ടുള്ള ആസ്പെക്ട്, ഒരു സ്ത്രീ പക്ഷ നോവൽ എന്നുള്ള രീതിയിൽ ഇത് വായിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഫോർത്ത് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ഒരു വേൾഡിന് തക്കതായിട്ടുള്ള ഒരു നോവലാണ് ഈ ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ഒരു കുറ്റാന്വേഷണ നോവലുകളൊക്കെ നമ്മളിപ്പോ വായിക്കുകയാണെങ്കിൽ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നില്ല. കാരണം ഇപ്പോഴത്തെ ടിവി ഷോസും ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് നോവൽസിനോടുള്ള എക്സ്പോഷറും ഇതൊക്കെ ആൾക്കാരൊരു ഡിറ്റക്റ്റീവ് നോവൽ എന്താണെന്നുള്ള കാഴ്ചപ്പാട് വളരെയധികം മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ അത്യാധുനിക ആയുധം എന്ന് പറയുന്നിടത്ത് നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഡീറ്റെയിലിംഗ്സ് ആണ്. കാരണം ടി വി സീരീസിലെ ഈ ഡീറ്റെയിലിംഗ്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ലാജോയുടെ ഒരു എഴുത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് ഇതിന്റെ പിന്നിലുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം മെത്തേഡ്സ്, അതുപോലെ മൂവീസ്. ഇപ്പൊ ഒരു സീരിയൽ കില്ലിംഗ് ബേസ്ഡ് ആണ് ഈ നോവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരിയൽ കില്ലിംഗിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അത് റിലേറ്റഡ് സിനിമാസ്, അങ്ങനെ ബുക്സ്, അങ്ങനത്തെ കുറെ റെഫറൻസ് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബുക്ക് വായിച്ചിട്ട് അതിനെ കൂടുതൽ റിസർച്ച് ചെയ്യാൻ, കൂടുതൽ അത് കണക്റ്റഡ് ആയിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഹൈഡ്രേറ്റിയ. ഇനി
ഫിഫ്ത് പോയിന്റിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും എന്താ വെച്ചാൽ ഒരു സിംഗിൾ പേഴ്സൺ ഓറിയന്റഡ് വ്യൂവിലാണ് ഒരു കുറ്റനേഷൻ നോവലുകളൊക്കെ പോവാറുള്ളത്. പക്ഷെ ഹൈഡ്രേഞ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുറ്റവാളിയുടെ മനസ്സിൽ കൂടെ പോലും കടന്നു പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അധികം ഡീറ്റെയിലിംഗിലേക്ക് പോകണില്ലെങ്കിൽ പോലും എങ്ങനെ ഒരു വ്യക്തി ഒരു സീരിയൽ കില്ലർ ആവുന്നു, അല്ലെങ്കിൽ എന്താണ് അയാളുടെ പ്രചോദനം, അത് ജനറ്റിക്കലി ആണോ, സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് ആണോ, ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് കൊണ്ട് ഉണ്ടാവണമാണോ, അങ്ങനത്തെ കുറെ കാര്യങ്ങള് കൃത്യമായിട്ട് ഇതിൽ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതില് എസ്തറിന് ഒരു പുതിയ മെന്ററിനെ കിട്ടുന്നുണ്ട്, അപ്പൊ അവരായിട്ടുള്ള ഡിസ്കഷൻസ് അങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ എന്താ പറയാ കുറച്ചും കൂടി ഒരു പടി മുകളിൽ വായിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതാണ് 5 points. ഒന്നുള്ളത് കോഫി ഹൗസ് നോവലിന്റെ ഒരു സീക്വൽ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വായിക്കാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ത്രില്ലർ, അതായത് വളരെ ചടുലതയോടെ പോകുന്ന ഒരു ആഖ്യാന ശൈലിയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് ലാഗിങ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. തേർഡ് ആസ്പെക്ട് ഒരു സ്ത്രീപക്ഷ നോവൽ എന്നുള്ള അർത്ഥത്തിൽ കൂടി ശ്രദ്ധേയമാവേണ്ട ഒരു ബുക്ക് തന്നെയാണ് ഈ ലാജോയുടെ ഹൈഡ്രേഞ്ച് എന്ന് പറയുന്ന നോവല്. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പലതും വളരെ റിസർച്ച് ചെയ്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അവതരിപ്പിക്കാൻ ലാജോന് പറ്റിയിട്ടുണ്ട്. ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൈക്കോളജിക്കൽ ലെവലിൽ കൂടി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ബുക്ക് വാങ്ങാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു നോവലാണ്, കാരണം ഇങ്ങനത്തെ ഒരു ബഡ്ഡിംഗ് ആയിട്ടുള്ള എഴുത്തുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഒരു പുതിയ പുതിയ നോവൽസ് വരാനാണ്. സ്ഥിരം ഒരു ടിപ്പിക്കൽ പാറ്റേണിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിറ്റക്റ്റീവ് നോവൽ അല്ലെങ്കിൽ ത്രില്ലേഴ്സ് ഫാന്റസി നോവൽസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ലാജോക്കെ തന്റെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു റൈറ്റിംഗിലേക്ക് തിരിഞ്ഞത്. അപ്പൊ അതൊരു എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് ടേക്ക് ആയിരുന്നു ആളുടെ ലൈഫിൽ. അപ്പൊ ഇനിയും ആളുടെ കൂടുതൽ ബുക്കുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ടു ഓൾ.